عليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيهم ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ما شاء الله ما سميرنا كورتيو سايت كان لليني ഞാൻ കരുതി വലിയ കാര്യമായിട്ട് ജോലി തിരക്കുകൊണ്ടായിരിക്കൂ എന്ന്. അപ്പൊ നോക്കുമ്പോ അതല്ല, ആകെ അവിടെ സൽസലായിട്ട് നെറ്റും ഒക്കെ പുടുത്തം വിട്ട് കേറാൻ കഴിയാതെ കുടുങ്ങിയതാണ്. മനസ്സിലായില്ലേ? മനുഷ്യനാണല്ലോ പലപ്പോഴും തിരക്കും ഷോലും കൂടുമ്പോ ദൈവിട്ടുകൾ വരും, അങ്ങനെയായിരിക്കും. അങ്ങനെയല്ല, അപ്പൊ വേറെ ചെറിയ നെറ്റ് സംബന്ധമായ എന്തോ പ്രയാസങ്ങളെ കൊണ്ട് കയറാൻ പറ്റാതെ ഇനി അറിഞ്ഞ അൽഹംദുലില്ലാ ശരിയായി വന്ന് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഖൈറായ കാര്യങ്ങളൊക്കെ അള്ളാഹു പങ്കെടുത്ത് അതിലൊക്കെ സഹകരിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കുടുംബത്തിലും ജോലിയിലും ഒക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സമീർ നമ്മളെ പേരില് വരിക മാത്രല്ല, അത് കീശീരി അറിഞ്ഞപ്പോ കീശീരി അതിഞ്ഞ് വാശി പിടിച്ചും സമീറോ. അതായത് സെമീറുവിന്റെ മുറ്റത്ത് നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയ ഒരു നല്ല നേന്ത്രവാഴ കൊലച്ചപ്പോ ആ കൊല വെട്ടി അത് എനിക്ക് കൊണ്ടുവന്ന് അതിയായിട്ട് തന്നു. മാഷാ അല്ലാ തബാറക്കല്ല. അള്ളാഹു തആല കുടുംബത്തിനെല്ലാം നിരക്കുള്ള വർക്കത്തും ചെയ്യട്ടെ. ഇനിയിപ്പൊ കീശീരി നാട്ടിൽ വരുന്നുണ്ട് സെമീറു. കീശീരി വന്നിട്ട് അപ്പഞ്ഞ് കച്ചറ ഉണ്ടാക്കോ നോക്കണം. അതായത് ഉസ്താദ് നിങ്ങൾ നേന്ത്രവാഴ കൊലയൊക്കെ കൊണ്ടോ കൊടുത്ത് ഞമ്മക്കവിടെ എന്ന് ചോദിച്ച് കച്ചറുണ്ടാക്കാതെ നിന്നാ മതി. മനസ്സിലായില്ല? ഏതായാലും അവിടെ ആ പെരയിലൊക്കെ പോയി ഒക്കെ കണ്ട് സന്തോഷാകാം. കിശീരി പ്രത്യേക സ്പെഷ്യല് ഭക്ഷണം ഉണ്ടാക്കുന്ന കൈ ആളാ. അപ്പൊ ആ നിലക്ക് ആ സ്പെഷ്യൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരു സൽക്കാരൊക്കെ ഉണ്ടാക്കാൻ പറയണ്ട കിശീരി വന്ന. ഇൻഷാല്ലാഹ് അല്ലാഹു തആല എല്ലാ നിലക്കും ഹൈറും ബർക്കത്തും സന്തോഷവും ഒക്കെ നൽകുമാറാകട്ടെ. നമുക്ക് ഫാത്തിഹ എന്റെ ഇടക്ക് വെച്ച് നിർത്തുക ഇന്നലെ ചെയ്ത്, കാരണം ഫാത്തിഹയുടെ ചർച്ച കുറച്ച് നീണ്ട വിഷയമായതുകൊണ്ട് അത് ഇന്നലെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇന്നും കൂടി ഫാത്തിഹന്റെ ചർച്ച തന്നെ ബാക്കിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളെ ആലൂരവിടെ ആ അരുണ്ട്. ആ മാഷാ അല്ലാഹ് ആലൂരുണ്ട്. ആരൂരില്ലെങ്കിൽ കീസി ഒരിക്കൽ നിൽക്കണേ. ആരൂരുണ്ട് അള്ളാഹുത്തല വർക്കത്ത് ചെയ്യാം. എന്നാ നമ്മൾ നോക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ വ മഖാരിജിഹാ. അങ്ങനെ മഖാരിജുഹ അല്ല, വ മഖാരിയാതി മഖാരിജിഹാ എന്നർത്ഥം. ഫാത്തിഹ ഓതേണ്ടത് എങ്ങനെ? അതിന്റെ ഹർഫുകളെ ശ്രദ്ധിച്ചുകൊണ്ട്, മൊത്തം ഷെദ് ഉൾപ്പെടെ എത്ര ഹർഫാ നമ്മൾ പറഞ്ഞ്? 156 ഹർഫ്. മാലിക്കിയിലെ അലിഫ് ഒഴിവാക്കിയാൽ 155 ഹർഫ്. ആ ഹർഫുകൾ ഒന്നും വിടാതെ സൂക്ഷിച്ചോതണം എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് അത് മാത്രം പോരാ, വ മഖാരിജിഹാ, ഹുറൂഫുകളുടെ അക്ഷരങ്ങളുടെ മഹറജുകൾ, അതിനെ പുറപ്പെടുവിക്കേണ്ട യഥാർത്ഥ ഉത്ഭവസ്ഥാനങ്ങളിൽ തന്നെ പുറപ്പെടുന്നു എന്നത് സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കണം. അപ്പൊ മഹാരിജിനെയും രിയായത്ത് ചെയ്യണം. ഹർഫ് മാത്രം ശ്രദ്ധിച്ചാ പോരാ. ഹർഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ആ 29 ഹർഫാണ് മൊഴിഞ്ഞാ മതി, എങ്ങനെയും മൊഴിയ. ഇവിടെ പറയുന്നതല്ല, ആ ഹർഫ് 29 ഉണ്ടായാലും പോരാ, കൂട്ടത്തിൽ ഓരോ ഹർഫും എവിടെ നിന്നൊക്കെ പുറപ്പെടണം എന്ന തജ്വീദിന്റെ നിയമം ശ്രദ്ധിച്ചുകൊണ്ട് ആ നിയമത്തിനനുസരിച്ച് വേണം
എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ഫറളായി അഞ്ചു വഖത്ത് നിസ്കരിക്കണമെങ്കിൽ അവൻ തജ്വീദിന്റെ സാമാന്യ അറിവ് നേടിയിരിക്കൽ കൂടി വുജൂബാണ്. കാരണം അതാ ഫാത്തിഹ ഫറളാണല്ലോ. ഫറളായ ഫാത്തിഹ സഹിയാകാതിരുന്നാൽ നിസ്കാരം സഹിയാവുകയില്ല. ഫാത്തിഹ സഹിയാകാനുള്ള ഷർത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹർഫുകളൊന്നും വിട്ടുപോകാതെ സൂക്ഷിച്ച് ഓതുന്നതിന്റെ പുറമെ ആ ഓരോ ഹർഫുകളുടെയും യഥാർത്ഥ മഹ്റജിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും കൂടി വേണം. എല്ലാ ഹർഫും കണക്കന്നെ. എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ള ഇമാമിയങ്ങൾ ഭിന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ ചിലതിനെ പറ്റി കൂടി ഊന്നി പറയാം. കമഹ്റജ് മോദിൻ, മോദിന്റെ മഹ്റജ് പോലെ ഇരുപത്തൊമ്പത് അർഫുകൾക്കും മഹ്റജ് ഉണ്ട്. അത് നമ്മൾ സാധാരണ അലി അൻസാരി ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്നും അതുപോലെ തന്നെ ഹാഫിദ് മദനി ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്നും ഒക്കെ നന്നായിട്ട് പഠിക്കുക. കുറച്ചു ദിവസം പറഞ്ഞേക്കും ഹാഫിദ് മദനി ഉസ്താദിനും എന്തോ ചില അസൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് കുറച്ചു ദിവസം ക്ലാസ് കണ്ടിരുന്നില്ല. ഇന്ന് അൽഹംദുലില്ലാ നല്ല ഭംഗിയായ നിലക്ക് ദീർഘസമയം തന്നെ തജ്വീദ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫർളായിനായ ഒരു ഇൽമാണ് എന്ന നിലക്ക് തന്നെ ഫാത്തിഹ എങ്കിലും ഫാത്തിഹ പഠിക്കൽ എല്ലാ മോമിനീങ്ങളായ ആണ് പെണ്ണുങ്ങൾക്കും ഫർളായിന. ആ പഠിക്കുമ്പോൾ കാണാതെ ചെല്ലിയ പോരാ, മറിച്ച് തജ്വീദിന്റെ നിയമപ്രകാരം മഹ്റജുകളും ഉന്നത്തും ഷദ്ദും മദ്ദും ഉൾപ്പെടെയുള്ളവ തജ്വീദിന്റെ നിയമത്തിനനുസരിച്ച് കൊണ്ടായിരിക്കണം. അപ്പൊ അത് വളരെ പ്രയാസമുള്ള ഒരക്ഷരമാണ് വാദ്. കാരണം അറബികളല്ലാത്ത ലോകത്ത് മറ്റ് ഒരു ഭാഷയിലും അങ്ങനെ ഒരു ഹർഫ് ഇല്ല യഥാർത്ഥത്തിൽ. എന്നാൽ ഉറുദുവിൽ അക്ഷരത്തി എഴുത്തിൽ കാണാം, പക്ഷേ ഉച്ചാരണമില്ല. ഉറുദുവിൽ നാലക്ഷരത്തിൽ ഒരു ശബ്ദ. എന്താ സ്വാദിന് പുള്ളിത്ത വാദ്, ത്വാവിന് പുള്ളിട്ട വാ, ദാലിന് പുള്ളിട്ട റാല്, റായിന് പുള്ളിട്ട സായ്. ഇത് നാലും ഒരേ ശബ്ദത്തിലാണ് ഉറുദുക്കാർ ഉപയോഗിക്കുക. അപ്പൊ ആ അക്ഷരം ഉണ്ടെങ്കിലും ആ ഉച്ചാരണം ഇല്ല. അറബികളിൽ മാത്രം നിക്ഷിപ്തമാണ് ഈ സാധനം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അന അഫ്സഹു മൻ നതഖ ബിദ്ദാദ്, വാദ് ഉച്ചരിക്കുന്നവരിൽ ഏറ്റവും സ്ഫുടമായി സംസാരിക്കുന്ന ആള് ഞാനാണ്. എന്ന് പറഞ്ഞാൽ അറബികളിൽ ഏറ്റവും സ്ഫുടമായ അറബിയിൽ സംസാരിക്കുന്നവൻ ഞാനാണ് എന്നാണ് അർത്ഥം. അതായത് അറബികൾ എന്ന് പറയുന്നതിന് വാദ് ഉച്ചരിക്കുന്നവർ എന്ന് പ്രയോഗിച്ചു. അപ്പൊ അത് അറബികളുടെ കുത്തുകയായ ഹർഫാണത്. അതുപോലും മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിച്ചു എന്ന് ഉറപ്പുവരുത്തണം. പരിശുദ്ധമായ ഫാത്തിഹ സൂറയിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച ഹർഫാണത്. കേട്ടോ, വൈരിൽ മഖ്ദൂബി അലൈഹിം വലല്ലീൻ, രണ്ട് സ്ഥലത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചു ഫാത്തിഹയിൽ മാത്രം. അത് പറയാൻ എല്ലാവർക്കും കഴിയും മഖ്റജ് എവിടെയാണ്, പക്ഷെ ഓതാനാണ് പ്രയാസം. അതായത് നാവിന്റെ ഇടത്തെ അരു അല്ലെങ്കിൽ വടത്തെ അരു ആ കൂട്ടിലെ അണപ്പല്ലുകളോട് ചേർത്തി, അഥവാ കൂട്ടിലെ പല്ലിനോട് ചേർത്തിയിട്ട് നാവിന്റെ അരു വരണം, നാവിന്റെ തലയല്ല വരുന്നത്. ആ നിരക്ക് അത് ഓരോരുത്തർക്കും സൗകര്യം പോലെ, ചിലർക്ക് വലതുവശത്ത് നിന്ന് ഉച്ചരിക്കാൻ കഴിയും, ചിലർക്ക് ഇടതുവശത്ത് നിന്ന് ഉച്ചരിക്കാൻ കഴിയും. വലിയ വിദഗ്ധരായ മാഹിരികളായ തജ്വീദിന്റെ ഉലമാക്കളിൽ ചിലർക്കും രണ്ടു ഭാഗത്തുനിന്നും ഒരുപോലെ ഉച്ചരിക്കാൻ കഴിയും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് എണ്ണിയ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, നിസ്പ്രയാസം ഇടതുവശത്തു നിന്നും വലതുവശത്തു നിന്നും സുന്ദരമായി ബോധിച്ചിരിക്കുന്ന ആളായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അപ്പൊ അത്ര പ്രയാസന്റെ സംഗതിക്ക്, പക്ഷെ അതുവരെ സൂക്ഷിച്ചു കൊള്ളണം എന്നാ പറയുന്നത്. അപ്പഞ്ഞി ഓരോ ഹർഫും നിശ്ചിത ഹർഫുകളുടെ മഹ്റജിൽ നിന്ന് തന്നെ വരുന്നു എന്ന കാര്യം ശ്രദ്ധയോടുകൂടി ഓതണം എന്നാണല്ലോ പറഞ്ഞത്. ഫലോ അബ്ദല, അപ്പോൾ പകരമാക്കിയാൽ, ഖ
കാതിറുൻ ശരിക്ക് ഉച്ചരിക്കാൻ കഴിവുള്ളൊരു വ്യക്തി. രണ്ടു തരം ആളുകളുണ്ടാവും. ഒന്ന് ശരിക്ക് ഹർഫുകൾ അത് അതിന്റെ മഹറജിൽ നിന്ന് ചെറുപ്പം മുതൽ തന്നെ പഠിച്ച് ശീലിച്ചത് കൊണ്ട് ശരിയായ നിലക്ക് അതാതിന്റെ മഹറജിൽ നിന്ന് ഉച്ചരിക്കാൻ കഴിയുന്ന ആള്, അങ്ങനത്തെ ഒരാൾ പകരമാക്കി. അതല്ലെങ്കിൽ ഔമൻ ഒരാൾ പകരമാക്കി. എങ്ങനത്തെ ആളാണ്? അംകനഹു തല്ലുമോ, അവൻ സംഗതി അവൻ അറിയില്ല, പക്ഷെ പഠിക്കാൻ സൗകര്യം അവന്റെ മുന്നിലുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഒഴിവുള്ള ഒരു മനുഷ്യൻ ഒരു കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ മുന്നിലിരുന്ന് ആ അരിയൻസാരി ഉസ്താദിന്റെയോ ഉസ്താദിന് സുഖമില്ലാതെ നാട്ടിൽ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അതല്ലെങ്കിൽ നമ്മളെ മദനി ഉസ്താദിന്റെയോ ഒക്കെ ക്ലാസ്സിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ സമയം നടക്കും, അത് തുടർച്ചയായിട്ട് കുറെ ദിവസമാണ് ശ്രദ്ധിച്ചാൽ ഏത് പൊട്ട ജാഹിലിനും തെറ്റില്ലാത്ത സഹീഹാവുന്ന നിലക്ക് വലിയ പേരുള്ള ലോക പ്രശസ്ത കാര്യങ്ങളൊന്നും ആകാൻ സാധിച്ചില്ലെങ്കിലും തെറ്റില്ലാതെ തജ്വീദിന്റെ നിർബന്ധമായ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു ഒത്ത് ശീലിക്കാൻ നമ്മളോട് കഴിയും. പക്ഷെ ആ സമയത്ത് നമ്മൾ അതിന് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ സമീപിച്ചുകൊണ്ട് പഠിക്കാനുള്ള സാഹചര്യം അവന്റെ മുന്നിലുണ്ട്, പക്ഷേ അവനത് തയ്യാറാകുന്നില്ല. ഇങ്ങനത്തെ ഒരു വ്യക്തി അവന് അറിയില്ല എന്നുള്ളതിന് എതിരല്ല, കാരണം പഠിക്കാൻ സൗകര്യം അവന്റെ മുന്നിലുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കക്ഷിയുണ്ട്, അവന് എത്ര തന്നെ ശ്രമിച്ചാലും ചില അക്ഷരങ്ങൾ മഹ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ കഴിയില്ല, അത് പ്രകൃതിപരമായ എന്തോ പ്രശ്നമാണ്. അവര് പക്ഷേ മാധുര്യങ്ങൾ, അവർ കുറ്റക്കാരല്ല. ചില ആളുകൾക്ക് റാ ഉച്ചരിക്കാൻ കഴിയില്ല, എങ്ങനെ പറഞ്ഞാലും റാന്നേ പറയാൻ കഴിയുള്ളൂ, മുന്നോട്ട് ചില ആളുകൾ. അതുപോലെ ചില ആളുകൾക്ക് ഈ 28 അറഫുകളിൽപ്പെട്ട ചില പ്രത്യേക അക്ഷരങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും മഹ്റജിൽ നിന്നിട്ട് ഉച്ചരിക്കാൻ കഴിയില്ല, അതെന്താ സൃഷ്ടിപരമായ എന്തോ വൈകല്യമുള്ളത് കൊണ്ട് ചില അക്ഷരങ്ങൾ ശരിക്കുച്ചരിക്കാൻ കഴിയില്ല. അവർക്ക് പ്രശ്നമില്ല, അവർ നിസ്കാരം സഹിയാവും. അല്ലാതെ പഠിച്ച് അറിയുന്ന ആൾ അശ്രദ്ധ ഇല്ലാതെ അശ്രദ്ധ കൊണ്ട് പഴച്ചു പോയി, അതല്ലെങ്കിൽ പഠിക്കാൻ സാഹചര്യം മുന്നിൽ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താത്തതിന്റെ പേരിൽ യഥാർത്ഥ മഹ്റജിൽ നിന്നിട്ട് ഉച്ചരിക്കാതെ മഹ്റജ് മാറി ഉച്ചരിച്ചു. എന്തിനെ മാറ്റി? ഹർഫൻ ഉണ്ടോ, അലോബുദല കാതിറുൻ ശരിക്കോതാൻ കഴിയുന്ന ഒരാള്, അതല്ലെങ്കിൽ പോതി പഠിക്കാൻ കഴിയുന്ന ഒരാൾ പകരമാക്കി ഹർഫൻ. ഈ 29 ഹർഫുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫിനെ ബി ആഹറ മറ്റൊരു ഹർഫായിട്ട് മാറ്റിമറിച്ചു, എളുപ്പുണ്ട്. അംസുച്ചരിച്ചിട്ട് യാ ആവുന്ന ഒരുപാട് ആളുകളുണ്ട്, ഹാ ഉച്ചരിച്ചിട്ട് ഹാ ആവുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഹർഫുകളുണ്ട്. ഒരാ അക്ഷരമാണെന്ന് ഉദ്ദേശം അവൻ പറയുന്നുണ്ടെങ്കിലും അവന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നവർക്ക് കേൾക്കാം അത് മറ്റൊരക്ഷരമായിട്ട്. ഇങ്ങനെ പകരമാക്കിയാൽ അത് വളരെ സാമ്യമുള്ള സാധാരണക്കാരെ പറ്റി പിഴവ് വരാൻ സാധ്യതയുള്ള വലവു ബോധൻ, ഈ സ്വാദിന് പുള്ളിട്ട ബോധാണ് അവൻ പകരമാക്കിയത്. എന്തുകൊണ്ടാണ് പകരാക്കിയത്? പുള്ളിട്ട വാ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫാത്തിഹ സൂറയുടെ അവസാനത്തിൽ രണ്ട് പ്രാവശ്യം വരുന്ന വാദിനെ അവൻ ഉച്ചരിച്ച് വാ ആയിട്ടാണ്, ഞാൻ വാ ആയിട്ട് ഉച്ചരിച്ചു. വളരെ എളുപ്പമാണല്ലോ, വലിയ വ്യത്യാസമിട്ട് കേൾപ്പിക്കുണ്ടാവൂല. ഞാൻ ഇതിന്റെ അപ്പുറത്ത് വേറെന്നുണ്ട്, അതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞാലും എനിക്ക് എന്നെ എത്ര തെറ്റ് വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒക്കെ അറിയുള്ളൂ. അതൊക്കെ അലിയുസ്താദ് ഉസ്താദ് അവിടെ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അടുത്താണെങ്കിൽ ചെവി ഒടിച്ച് തിരുമ്പും. അയാദി പേവയ്ക്കാരെ ഞാൻ തന്നെ പറയുന്നത്, പിന്നെ മറ്റുള്ളവർ പറയണ്ടെങ്കിൽ നല്ല തജ്വീദ് പഠിച്ച ആളുകൾക്ക് അതൊക്കെ ശരിക്ക് പുരാണം. അമ്മ എന്ന ജലാലത്തിന്റെ ഇസ്മ, ഈ ജലാലത്തിന്റെ ഇസ്മ ലാമിന്റെ മഹ്റജിൽ നിന്ന് പറയണം, എന്നാൽ അത് തഫ്ഹീമാക്കിയിട്ട് പറയണം. ഈ തഫ്ഹീമാക്കിയിട്ട് പറയുമ്പോൾ പലരുടേതും മഹ്റജ് മാറിയിട്ട് വായിന്റെ മഹ്റജിൽ നിന്ന് വരുന്നുണ്ട്. എത്ര വലിയ അബദ്ധാണത്! അറിഞ്ഞുകൊണ്ടാണെങ്കിൽ കാഫറാവൂലെ. ഏ അല്ലാഹു എന്ന് പറയുന്ന ജലാലത്തിന്റെ സ്മുച്ചരിക്കുന്നിടത്ത് അല്ലാഹു അല്ലാഹു എന്ന് വന്നാൽ വാ എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ്. റബ്ബാവുന്ന തമ്പുരാനാണ് ഏറ്റവും മഹാൻ എന്ന് പറയേണ്ട തക്ബീറിന്റെ അവിടെ ഏറ്റവും വലിയ ഏതാണ്? മാനാണ് എന്ന് പറയുന്നവർക്കെത്തും. ഈ ഇട
കടങ്ങേറ് പേടിച്ചിട്ടാണ് പണ്ട് ഏ ബഹുമാനപ്പെട്ട പതി ഉസ്താദ് ആ വിഷയത്തിലേക്ക് കടന്നു തരല്ലേ. സാധാരണക്കാരിൽ അബദ്ധം പറ്റാൻ സാധ്യതയുള്ളത് കൊണ്ട് തുഫീമാക്കാതെ തെർക്കീക്കാക്കിക്കൊണ്ട് അല്ലാഹു എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ മഹറജ് തെറ്റുമല്ലോ എന്ന് പറയാൻ കാരണം. പക്ഷെ അതൊരു പരിഹാരമല്ല. പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും അടുത്തുള്ള ഒരു ഉസ്താദിനെ സമീപിച്ച് ചുരുങ്ങിയത് ഫാത്തിഹ സൂറത്തെങ്കിലും ഫാത്തിഹ സൂറത്തെങ്കിലും നമ്മള് തെറ്റില്ലാതെ മഹറജ് ശരിയാക്കി തജ്വീദിന്റെ നിർബന്ധമായ അല്ലാതും ഇല്ലെങ്കിലും നിർബന്ധമായ തജ്വീദിന്റെ നിയമങ്ങളെങ്കിലും പാലിച്ചുകൊണ്ട് ഒരു ഫാത്തിഹ എങ്കിലും ഓതാൻ പഠിക്കുക എന്നൊരു മുസ്ലിമായ മനുഷ്യന്റെ ഫർളായിനായ കടമ, അതിന് വിടുതിയില്ല. അപ്പോ വാദ് മാറ്റി വായുച്ചരിച്ചാൽ വരെ ആ ഓത്ത് സയ്യാവൂല എന്നാ പറയുന്നത്. അതെന്താ വരെ പറയാൻ കാരണം? മഹാന്മാരായ ഇമാമിങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു, സാധാരണക്കാരായ ബഹുജനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന ഇത്രയും കൃത്യനിഷ്ഠയോടുകൂടി അക്ഷരങ്ങൾ മഹറജിൽ നിന്ന് പറയണമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൊക്കെ പറയുമ്പോ ചെലപ്പം ഈ വോദ് പറയുമ്പോ വാ ആയി പോവും, അതൊക്കെ മാനേശ് ഹല്ലുവല്ലി സാരാക്കണ്ട എന്ന് ചിലവര് പറഞ്ഞിട്ടുണ്ട്. ആ വാദത്തെ ഗണ്ണിച്ചുകൊണ്ടാണ് പറഞ്ഞത് പറ്റൂല, വലു വോദൻ വോദിനെ പകരമാക്കിയാലും കൊണ്ടിട്ട് പകരമാക്കിയാലോ വോത് പറയേണ്ട സ്ഥാനത്ത് വാ ഉച്ചരിച്ചാലും പറ്റൂല എന്ന് തന്നെ. അങ്ങനെ മഹറജെത്തി, അതല്ലെങ്കിൽ ഔ ലഹന ലഹ്നൻ യുഗയ്യിറുൽ മാന, ഫാത്തിഹയുടെ തിരുവചനങ്ങളിലുള്ള അർത്ഥവ്യത്യാസം വരുത്തുന്ന തരത്തിൽ പിഴവോതി. സാധാരണ നഹ്വിന്റെ ആൾക്കാര് ലഹന് ലഹന് എന്ന് പറഞ്ഞാൽ ഏറാബ് തെറ്റിക്കുകയാണ്. അപ്പൊ മൗലിയാമാർക്ക് ചെയ്തോ ഏറാബ് എന്ന് പറഞ്ഞാല് ഈ ആമിലിന്റെ മാറ്റത്തിനനുസരിച്ച് കെലിമത്തിന്റെ അവസാനത്തിൽ വരുന്ന പകർച്ചകളാണ് ഏത് ഏറാബ് എന്ന് പറയുന്നത്. അപ്പോ റഫ് ചെയ്യേണ്ടടുത്ത് നസ്ബ് ചെയ്യുക, അല്ലെങ്കിൽ ജെറ് ചെയ്യുക, അതുപോലെ റഫ് ചെയ്യേണ്ടടുത്ത് ജസ്മ ചെയ്യുക തുടങ്ങിയതിനാണ് നഹ്വിന്റെ സാങ്കേതിക ഭാഷയിൽ ലഹന് എന്ന് പറയാം. നമ്മളിവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഏത് ഹർക്കത്ത് പഴവനും ലഹന് എന്ന് പറയും. എവിടെയും അവസാനത്തിലായാലും വേണ്ടില്ല, മധ്യത്തിലായാലും വേണ്ടില്ല, ആദ്യത്തിലായാലും വേണ്ടില്ല, ഒരു വാചകത്തിൽ അറബി ആയിരിക്കുന്ന ഒരു കെലിമത്തിൽ യഥാർത്ഥത്തിൽ ഉച്ചരിക്കേണ്ട ഹർക്കത്തുകൾ തെറ്റി ഉച്ചരിക്കുമ്പോൾ അത് ഇറാബാണെങ്കിലും അല്ലാത്തതാണെങ്കിലും യഥാർത്ഥത്തിൽ ഉച്ചരിക്കേണ്ടതിൽ നിന്നിട്ട് വ്യത്യസ്തമായ ഹർക്കത്ത്, അതായത് ഫത്ത് പറയേണ്ടോടത്ത് കസുർ പറഞ്ഞു. അറബികൾ സാധാരണ അങ്ങനെ ഉപയോഗിക്കലെന്നെ നോക്കേണ്ടി. മിസർ എന്ന് നമ്മൾ പറയേണ്ട അവിടുത്തെ ഖുർആനിൽ വരെ മിസർ എന്നല്ലേ പറഞ്ഞ്, സാക്ഷാൽ മിസ്രികൾ ഉൾപ്പെടെയുള്ള അറബികൾ പറയാം മസർ എന്ന. മിസർ എന്ന് പറയേണ്ടടുത്ത് മസർ എന്ന് പറയും. കസറാണെന്നുള്ള ഒഴുക്കു പറയാം, പക്ഷെ പറഞ്ഞാൽ എങ്ങനെ പറയുള്ളൂ മസർ എന്നേ പറയുള്ളൂ. അതുപോലെ തന്നെ ജദ്ദ ആണ് മാമ എന്നുള്ള അർത്ഥത്തിനുള്ള ജദ്ദ, അത് പറയാ എങ്ങനെ പറയുള്ളൂ ജിദ്ദാന്നേ പറയുള്ളൂ. അപ്പൊ ഫത്തേഹ് പറയേണ്ടോർത്ത് കസർ പറയാ, കസർ പറയേണ്ടോർത്ത് ഫത്ത് പറയാ, മുമ്പ് പറയേണ്ടോർത്ത് ഫത്തഹോ കസറോ പറയാ, ഇങ്ങനെ. അത് രണ്ട് തരത്തിലുണ്ട്. യുഗയ്യിറുൽ മാന, അർത്ഥവ്യത്യാസം വരുത്തുന്ന തരത്തിലുള്ള പിഴവ് ഉച്ചരിച്ചു. അതേതുപോലെ രണ്ട് അതിണ്ട്, അർത്ഥം മാറും. സംഗതി പിഴവാണെങ്കിൽ പോലും അർത്ഥം മാറാത്തതുകൊണ്ട് അതാൻ പഴവാകുന്നതോടുകൂടി അർത്ഥം മാറുന്നതുകൊണ്ട്. ഇതുപോലെ മനസ്സിലായ അവിടെ ഒരാൾ അന്നാംതി എന്ന് ഓതി, ഔദമ്യ അല്ലെങ്കിൽ ആ താഴെ ഇത് അന്നാംതു എന്ന് ഓതി. അപ്പോ അന്നാംത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അഭിമുഖമായി നേരിൽ സംസാരിക്കുകയാണ്. അള്ളാഹുവേ, നീ എന്നെ അമ്മത്ത് ചെയ്ത മഹാന്മാരായ അമ്പിയ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തി ഉറപ്പിക്കണമേ എന്ന അർത്ഥം വരുന്ന സിറാത്തല്ലദീന അൻഅംത എന്നിടത്ത് അൻഅംതി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോട് അഭിസംബോധന ചെയ്യലായി. അൻഅംത എന്ന് പറഞ്ഞാൽ പുല്ലിംഗവും അൻഅംതി എന്നത് സ്ത്രീലിംഗത്തെയും കുറിക്കുന്നു.
അപ്പോ അർത്ഥം മാറിയല്ലോ, അള്ളാഹുവിനെ ഒരു ദേവിയായി ചിത്രീകരിച്ചു, അനഅംതി എന്ന് അർത്ഥം മാറി. അല്ലെങ്കിൽ അനഅംതു എന്ന് പറഞ്ഞു, ഞാൻ ചെയ്ത നിഅമത്ത്, ഞാന് പറയുന്ന പൊട്ട പാവം, അള്ളാഹു ചെയ്ത നിഅമത്തിനെ പറ്റി പറയാ, ഞാൻ നിഅമത്ത് ചെയ്ത ആള്. താഴ്ന്ന് ബൊമ്പ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന വ്യക്തിയിലേക്ക് മാറി ഞാൻ എന്നർത്ഥം കൊടുക്കുന്നു. കസറാവുമ്പോൾ ഒരു സ്ത്രീയെ സംബോധന ചെയ്ത് താൻ എന്നൊരു സ്ത്രീയോട് പറയുന്ന അർത്ഥം വരുന്നു. ഇങ്ങനെ സംഗതിപ്പെന്താ, ലമീറിന്റെ താഴ്ന്ന് ഫത്ത് ചെയ്യേണ്ടടുത്ത് കസറോ ബൊമ്പോ ചെയ്തു എന്നതേ കുഴപ്പമുള്ളൂ. പക്ഷെ അതുകൊണ്ട് അർത്ഥം മാറും. ഇങ്ങനെ അർത്ഥം മാറുന്ന നിലക്കുള്ള പിഴവോതി. അതുപോലെ തന്നെ വകസിരി കാഫി ഇയ്യാക ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. എനിക്കറിയില്ല മദനി ഉസ്താദോ ചോയലി ഉസ്താദോ ഒക്കെ ഉണ്ടെങ്കിൽ ഓരെന്റെ ചെവിക്ക് പിടിക്കല് എപ്പോഴാന്ന്. കാരണം എന്താന്ന് വെച്ചാ തെജ്വീദിന്റെ നിയമമൊക്കെ പേച്ചിട്ട് ഇക്കാരം ഞാൻ തന്നെ പറയുന്നത്. അപ്പൊ അത് ഓർക്ക് തിരിയോ, ഒരു വലിയ ഉസ്താദന്മാരല്ലേ ഇതിനെ പറ്റിയിട്ട്. അപ്പൊ അതുകൊണ്ട് പേവുണ്ടെങ്കിൽ തിരിച്ച ഞാൻ തെജ്വീദ് കേൾക്കാനിരിക്കലുണ്ട്, ഓതാ എനിക്ക് പേടിയാ. അതുകൊണ്ട് ഞാൻ മൈക്കെടുത്ത് ഓതാതിരിക്കണത് മനസ്സിലായില്ലേ. ഉസ്താദന്മാരുടെ ക്ലാസ്സിലൊക്കെ ആ സമയത്ത് ഞാൻ കേൾക്കാൻ ബേക്കിലെവിടെ വന്നിരിക്കലുണ്ട്. അടപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് സംബോധനയായിട്ട് അള്ളാഹുവേ നിനക്ക് നിന്നോട് എന്ന രണ്ടർത്ഥത്തിന്, എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇയ്യാക പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഹംസ് പലപ്പോഴും യാ ആയി പോവാറുണ്ട്. അത് മഖ്റജിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തോട് തന്നെ ശ്രദ്ധിക്കണം, എന്നാൽ രണ്ടാമത്തെ ഇയ്യാക പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായും അതൊരു യാ ആയി വരും. അംസുച്ചിരിക്കുന്നോടത്ത് യാ ആയി വന്നാൽ അക്ഷരം മാറി സ്വാഭാവികമായും അർത്ഥം മാറും. ഇവിടെ പതല്ലേ പറയുന്നത്, ഇയാക്കി എന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള സംബോധനയാണ്, ഇയാക്ക എന്നത് പുല്ലിംഗവുമാണ്. അപ്പൊ അള്ളാഹുവിനെ സംബോധനം ചെയ്യുമ്പോൾ ഇയ്യാക്ക ഇയ്യാക്ക എന്ന് പറയണം. ആ സ്ഥാനത്ത് ഒരാള് ഇയാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോയി, പെണ്ണിനോടുള്ള സംബോധനയായി മാറി. എന്നാൽ എന്തല്ല തായി അനാന്ത ലാവംബിഹ ഏത് ഇയാക്ക എന്ന കാഫിന് കസറ് ചെയ്യാൻ പറ്റൂല, എന്നാൽ വൊമ്മോ വൊമ്മ് ചെയ്താലും പിഴവ് തന്നെയാണ്, പക്ഷേ അർത്ഥം മാറൂല. അവര് തെറ്റാണ് മാത്രം ഇയാക്കൂ എന്ന് പറഞ്ഞു. ഇയാക്ക എന്ന് പറയാണ്ടോടത്ത് ഇയാക്കൂ എന്ന് പറയാൻ അർത്ഥം മാറൂല, പക്ഷേ സംഗതി തെറ്റാണ്. ഇപ്പൊ ലഹന് തന്നെയാണ്, പക്ഷേ അർത്ഥം മാറൂല. ഇങ്ങനെ അർത്ഥം മാറുന്ന നിലക്കുള്ള പിഴവുച്ചരിച്ചാൽ അപ്പൊ അവിടെ നോക്കുക, ഫൈൻ താമതാരിക്ക മനഃപൂർവ്വം തെറ്റുച്ചരിച്ചതാണ്, വാലിമതാരിമഹു തെറ്റായ നിലക്ക് ഖുർആൻ ഉച്ചരിക്കൽ ഹറാമാണെന്ന കാര്യം അവൻ അറിയുകയും ചെയ്യാം. മനഃപൂർവ്വം തെറ്റായ ഒരു അർത്ഥം മാറട്ടെ മാറാതിരിക്കട്ടെ, തെറ്റായ നിലക്ക് ഹറക്കത്തുകൾ തെറ്റിച്ച് മനഃപൂർവ്വം ഓതൽ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഓതിയാൽ ബത്തലത്ത് സ്വലാത്തുഹു, നിസ്കാരം തന്നെ ബാത്തിലാവും. ചിലപ്പോ കാഫറാകാനും പണിയാവും അവിശ്വാസത്തോടു കൂടിയാണെങ്കിൽ, കാരണം അള്ളാഹനെ പെണ്ണാക്കിയുടെ കോലം വരൂലേ. അതുപോലെ തന്നെ അള്ളാഹനെ മാനാക്കിയുടെ കോലം വരുന്നല്ലോ, ഇങ്ങനെയൊക്കെ വരും. വയില്ല മനഃപൂർവ്വം അല്ല, അങ്ങനെ പേച്ച് പോയതാണ്. അതല്ലെങ്കിൽ ഇവൻ അതൊന്നും അറിയില്ല, ഇസ്ലാമിനെ പറ്റി കൂടുതലൊന്നും പഠിക്കാത്ത ഒരു പൊതുവിശ്വാസിയാണ്, അദ്ദേഹത്തിന് അറിയില്ല ഇങ്ങനെ ഹറക്കത്ത് തെറ്റിച്ചരിക്കൽ തെറ്റാണെന്നൊന്നും സാധുവിന് അറിയില്ല. ഇങ്ങനെ അറിയാതെയോ അതല്ലെങ്കിൽ അബദ്ധവശാൽ മനഃപൂർവ്വം അല്ലാതെയോ ആണെങ്കിലോ ഫിഖിറാതു, അപ്പോൾ അത് ആ കലിമത്തിനെ ഓതിയ ഓത്ത് മാത്രം ബാത്തിലാവും, നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ നിസ്കാരം ബാത്തിലാവൂല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഓതിപ്പോയിക്കോട്ടെ എന്നാണോ? അല്ലല്ലല്ല, ഞാൻ ഖിറാത്ത് ബാത്തിലാവുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഇൻ ആദഹു ആ പിഴവായിട്ട് ഓതിയതായ ആ ലഫ്ളിനെ അവൻ മടക്കി ഓതി. എങ്ങനെ മടക്കി ഓതി? അല്ല സ്വാബി യഥാർത്ഥത്തിൽ ശരിയായി തിരിച്ചു മടക്കി ഓതിയാൽ അതിനെപ്പോ ഓതി? ഖബ്ല തൂലിൽ ഫസ്ലി, ഈ പിഴവായി ഓതിയതിന്റെയും
രണ്ടാമത് തിരുത്തി നന്നാക്കിയതിന്റെയും ഇടയിൽ ദൈർഘ്യം ഇടവേള ദീർഘിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ രൂപത്തിൽ മടക്കി ഓതി എന്നിട്ട് തുടർന്നു ഓതണം. എന്നാൽ കമ്മലരിഹ അതിമ്മിൽ കാബിലാക്കി പൂർത്തിയാക്കി കൊണ്ടുപോയാ മതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് ഓതി ഇങ്ങനെ വന്നപ്പോ സിറാത്തല്ലദീന അൻഅംതി അലൈഹിം ഗൈറിൽ മഗ്ദൂബി അപ്പൊ പേച്ചല്ലോ صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين എന്നോടി നല്ല ആദ്യ അർദി ആദ്യ അബദ്ധത്തിൽ എന്ത് വന്നുപോയി അൻഅംതി എന്ന് വന്നുപോയി വന്ന് ഒരു കലിമത്ത് പുറത്തു കെടുത്തിട്ടുള്ളൂ ബേം ഓർമ്മ വന്നപ്പോ തിരിച്ചു പോയി വീണ്ടും സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം തുടർന്ന് ഇങ്ങനെ ഓതി അവസാനം വരെ ഓതി പോന്നാൽ അതിമ പൂർത്തിയാക്കാം. ഇല്ലെങ്കിലോ കൊറേ കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത് എന്നാ പിന്നെ തലക്ക് നോതണം, ഫാത്തിഹ ആദ്യം മുതൽക്ക് ഓതണം. കാരണം എന്താ മുവാലാത്ത് ശർത്ത എന്ന് പറയും. അപ്പൊ ഇടവേള ദീർഘിക്കുന്നതിന് മുമ്പ് ഓർമ്മ വന്നു, ശരിയായ നിനക്ക് തിരുത്തി ഓതി. ആ കെലിമത്ത് മാത്രം തിരുത്തി ഓതിയാ പോരാ, ആ കെലിമത്തും തുടർന്ന് ബാക്കിയുള്ളതും ഓതി എന്നാൽ അത് മതി. അല്ല കുറെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ, കുറെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നെ ഫാത്തിഹ തലക്ക് നോതണം. അതില്ല തിരുത്തി ഓതാതെ ആ കെലിമത്തിനിടെ തെറ്റിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ആ എന്താ പടെ ഖിറാത്തുന്ന് രണ്ടാമതാ പറഞ്ഞല്ലോ ആ കെലിമത്ത് ഓതിയത് മാത്രമാവുന്നു. അതൊക്കെ പറഞ്ഞു പോയി, നിങ്ങൾ എവിടെ അല്ലൂരെ എന്റെ കൂടെ അല്ലേ ബേക്കിലാ, അവിടെയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോ എവിടെ എത്തി? ഒരു കെലിമത്ത് ഇങ്ങനെ മന പകർച്ചയാക്കുന്നതാവട്ടെ ആക്കാത്തതാകട്ടെ, മനപൂർവ്വം അല്ലാതെ അല്ലെങ്കിൽ തെറ്റാണെന്ന് അറിയാതെ പേടിച്ചു ഓതിപ്പോയി എന്നാൽ ആ കിറാത്ത് ആ ഓതിയത് ആ ഉദ്യ തന്നെ ഫാത്തിഹ ഒന്നായിട്ടെന്നല്ല, ഈ ലഹനി എവിടെയാണോ വന്നത് ആ ലഹന് വന്ന ആ ഖിറാത്ത് ആ ലഫ്ദ് ലഫ്ദ് എന്ന് പറയേണ്ട ഒരു അദബുകേടാണ്, ആ കെലിമത്ത് ഖുർആനിലാവുമ്പളി ലഫ്ദ് എന്ന് പറയുന്ന അദബുകേടാണ്, ആ കെലിമത്ത് പിഴവായി ചോദ്യ ആ കെലിമത്ത് വാത്തിലാണ്, കരൊന്നും വാത്തിലാവൂല, ആ കെലിമത്ത് വാത്തിലാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, ഇടവേള ദീർഘിക്കുന്നതിന് മുമ്പ് ആ പിഴച്ച ഓതിയ കെലിമത്ത് തെറ്റുതിരുത്തി ഓതുകയും തുടർന്ന് ബാക്കിയുള്ളത് ഓതി തീർക്കുകയും ചെയ്താൽ ഓക്കെയാണ്. അല്ല കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിലോ, ഇനി ആ കെലിമത്ത് തെറ്റ് തിരുത്തി ഓതി ബാക്കി ഓതിയാ പോരാ, ഫാത്തിഹ തലക്കുന്നത് തന്നെ വേണം. അതിന് കാരണം എന്താ, ഫാത്തിഹ ഇഞ്ഞ് പറയും മുവാലാത്ത് ശർത്താണ്, മുവാലാത്ത് മുറിയുന്നതുകൊണ്ട് ഇടവേള ദീർഘിച്ചാൽ മുവാലാത്ത് മുറിയും. അപ്പൊ പിന്നെ ഫാത്തിഹ ആദ്യം മുതൽ തുടങ്ങണം, അല്ലെങ്കിൽ ആ കെലിമത്ത് തിരുത്തി നന്നാക്കി ഓതിയിട്ട് അവിടുന്ന് ശേഷമുള്ളത് കൂടി ഓതണം. ഇനി അത് രണ്ടും ചെയ്തില്ല. അപ്പോ അർത്ഥം മാറുന്നതാവട്ടെ മാറാത്തതാവട്ടെ മനഃപൂർവ്വം ചെയ്താൽ, അർത്ഥം മാറുന്നത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം തന്നെ മാത്രമാവും, ഇല്ലെങ്കിൽ ആ കിരിമത്ത് മാത്രമാവും. ഇനി അർത്ഥം മാറുന്നത് തന്നെ അബദ്ധത്തിലോ അറിയാതെയോ സംഭവിച്ചാലും ആ കിരിമത്ത് മാത്രമാവും, എന്തു മാത്രമാവൂല, നിസ്കാരം മാത്രമാവൂല. അപ്പൊ പിന്നെ അവിടെ എന്ത് ചെയ്യണം, ആ കിരിമത്ത് തിരുത്തിയോതി ബാക്കിയുള്ളതും കൂടി ഓതിയാൽ മതി. സമയം കുറെ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നതെങ്കിൽ കെലിമത്ത് തിരുത്തി ഓതിയാ പോലെ ഫാത്തിഹ എന്ന രണ്ടാമത് മടക്കി ഓതണം. ഇനി ഒരാള് എന്ത് ചെയ്തില്ല, ഒരാൾ എന്ത് ചെയ്തില്ല, തിരുത്തി ഓതിയില്ല, അങ്ങനെയാണ് റുക്കുവിൽ പോയി നിസ്കാരം തന്നെ മാത്രമാവും. ആ അത് പ്രത്യേകം മനസ്സിലാക്കണം ആലൂരെ, നിസ്കാരം തന്നെ മാത്രമാവും. എപ്പോ ഈ കെലിമത്ത് തിരുത്തി ഓതിയില്ല, ഉടനെ ഓർമ്മ വന്നവൻ തിരുത്തി ഓതിയില്ല, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് ഓർമ്മ വന്നപ്പോ ഫാത്തിഹ രണ്ടാമത് മടക്കി ഓതിയില്ല, അങ്ങനെ ഇയാൾ റുക്കുവിൽ പോയാൽ നിസ്കാരം പാത്തിലാവും. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ, മനസ്സിലായോ? അർത്ഥം വ്യത്യാസപ്പെടുന്ന നിലക്കുള്ള പിഴവ് ഓതുന്നത് ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വമാണെങ്കിൽ അത് പിന്നക്കെക്കലി അപ്പൊ തന്നെ നിസ്കാരം പാത്തിലായി, അവിടെ തിരുത്താൻ ഒപ്പില്ല. കാരണം എന്താ, അജ്നബി ഖുർആനല്ലാത്ത അജ്നബിയായ ഒരു സംസാരം നിസ്കാരത്തിൽ സംസാരിച്ചു എന്നതുകൊണ്ട് നിസ്കാരം പാത്തിലല്ല. ഏയ് നിസ്കാരം പാത്തിലാവുന്ന കാര്യങ്ങൾ പറയുന്നോടത്തുണ്ടല്ലോ, നിസ്കാരത്തിൽ മനുഷ്യ സംസാരം
വന്നാൽ അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ വന്നാൽ നിസ്കാരം പ്രാപ്തരാകും എന്നറിഞ്ഞ്. ഇപ്പോ ഖുർആൻ അർത്ഥം മാറുന്ന തരക്കുള്ള തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും അത് മനഃപൂർവ്വം ഒരാൾ ചെയ്താൽ അവൻ ഖുർആൻ അല്ലാത്ത മനുഷ്യ സംസാരത്തിൽപ്പെട്ട ഒരു സംസാരം സംസാരിച്ചവനായി മാറി. മനഃപൂർവ്വം നിസ്കാരത്തിൽ അജ്നബിയായ കലാം അഥവാ ഖുർആനും ദിക്റും അല്ലാത്ത കലാം ഒരർഫ് അർത്ഥമുള്ളതോ രണ്ടർഫ് അർത്ഥമില്ലാത്തതോ ആണെങ്കിൽ പറഞ്ഞ ബാത്തിലാവുമെങ്കിൽ ഒരു കെരിമത്ത് പറഞ്ഞ പിന്നെ ബാത്തിലാണ്, എത്ര വട്ടം ബാത്തിലാവും? അതാണ് അവിടുത്തെ കേസ്. ഇപ്പൊ പറഞ്ഞ അതല്ല. ഇയാൾക്കിത് മനഃപൂർവ്വം ഒന്നല്ല, അബദ്ധത്തിൽ പേച്ച് പോയതാ ഓതിയപ്പോ. അതല്ലെങ്കിൽ ഞാൻ പേക്കുന്നത് തെറ്റാണെന്ന് ഞാൻ അറിയാത്ത ഒരു പുതുമുസ്ലിമായ ആളാണ്. അങ്ങനെ ഒരാളെടുത്ത് പേച്ചു, പക്ഷേ പേച്ച് ഓർമ്മ വന്ന് വേഗം ഉണ്ടാക്കി ആ തെറ്റിയ കെരിമത്ത് രണ്ടാമത് ഓതുകയും ബാക്കിയുള്ളത് കൂടി ഓതി തീർക്കുകയും ചെയ്താൽ കുഴപ്പമില്ല. കുറെ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നതെങ്കിൽ പിന്നെ ആ കെരിമത്തും ബാക്കിയുള്ളതും പോരാ, ആദ്യം മുതൽ ഫാത്തിയ മടക്കി ഓതണം. ഇത് രണ്ടും ചെയ്തില്ല. തെറ്റിയ കെരിമത്ത് അങ്ങനെ തന്നെ മനഃപൂർവ്വം ഒന്നും അല്ലെങ്കിലും തെറ്റിയ കെരിമത്ത് തിരുത്താതെ ഫസൽ ദീർഘമായതിന് ശേഷമാണെങ്കിൽ ഫാത്തിയ മടക്കാതെ ഇയാൾ റുക്കുവിക്കാണ് പോയ നമസ്കാരം പാത്രം. കാരണം എന്താ? ഫാത്തിയ ഒഴിവാക്കിയവനായി. ഫാത്തിയ ഫർദാണല്ലോ, ഒരു ഫർദ് മനഃപൂർവ്വം നമസ്കാരം പാത്രമാവും, അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ ആദ്യത്തോടത്ത് മനുഷ്യ സംസാരത്തിൽപ്പെട്ട സംസാരം നിസ്കാരത്തിൽ വന്നു, ഖുർആൻ അല്ലാത്ത സംസാരം വന്നു എന്നുകൊണ്ടാ ബാത്തിലായത്. ഇവിടെ ഫർളായ ഫാത്തിഹ ഓതിയില്ല എന്നതുകൊണ്ടാണ് ബാത്തിലാകുന്നത്. രണ്ടോടത്തിനും ബാത്തിലാവും. റുക്കു പോയ മറ്റോടത്ത് റുക്കു പോകാൻ നിൽക്കുന്നില്ല, പറഞ്ഞപ്പോൾ തന്നെ ബാത്തിലായി. ആ ഇതൊക്കെ ഇപ്പോ ഒരു പക്ഷേ ശരിക്കും ഓതാൻ അറിയുന്ന ആളെടുത്ത് വെച്ചല, അതല്ലെങ്കിൽ പഠിക്കാൻ കഴിവുണ്ടായിട്ട് നമ്മളെ പോലെ ചുരുണ്ടുകൂടി പഠിക്കാതെ നിന്നതാ എന്നിട്ട് വായിച്ചു പോയതാണെങ്കിൽ ഇനി അമ്മ അജിസുൻ, ശരിക്കുച്ചിരിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ. എങ്ങനത്തെ മനുഷ്യനെല്ലാം മുംകിനോ താലുമോ പഠിക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഉസ്താദന്മാരില്ലാത്ത ഏതോ അട്ടപ്പാടിയിലാണ് അവൻ വളർന്നത്. അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ഇപ്പൊ വന്നിട്ടുള്ളൂ, സമയം കിട്ടിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നേയുള്ളൂ. പഠിച്ചിട്ട് ഓടുന്നതെന്ന് സംസ്കാരം കള്ളാവും, അപ്പൊ നാ കള്ളാക്കണ്ട. അങ്ങനെ അതല്ലെങ്കിൽ പ്രകൃതിപരമായ എന്തോ വൈകല്യമുള്ളത് കൊണ്ട് ചില അക്ഷരങ്ങൾ മഹ്റജിൽ നിന്നിട്ട് പറയാൻ കഴിവില്ലാത്ത ആളാണ്. ഇത് മൂന്നാളും ആജിസ് തന്നെയാണ്. ഇങ്ങനത്തെ ആജിസെല്ലാം മുംകിനു താലുമോന് പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫലാ തബുത്തുലു ഖിറാഅത്തുഹു മുത്ലഖൻ, ഓന്റെ ഓത്ത് തന്നെ ബാത്തിലാവൂല. അർത്ഥം മാറട്ടെ മാറാതിരിക്കട്ടെ രണ്ടായാലും, കാരണം എന്താ അവൻ അതിന്റെ അപ്പുറം കയ്യിലല്ലോ. അല്ല മുത്താമ്പിതായാലും അല്ലെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും, പക്ഷെ എങ്ങനെ അതൊന്നും ഇപ്പൊ നോക്കണ്ട. വക്കത ലാഹിനുൻ ലഹനൻ ലാ യുഗയ്യിറുൽ മാനാ, വക്കത അതുപോലെ തന്നെ നിസ്കാരം ബാത്തിലാവൂല. ആര്? ലാഹിനുൻ, ഒരു പേവോതിയാള്. എങ്ങനത്തെ പേവാണ്? ലഹനൻ ലാ യുഗയ്യിറുൽ മാനാ, മാനക്ക് മാറ്റൊന്നും വരൂല. നബുദു എന്ന് പറയുന്നോർത്ത് നബദ എന്ന് പറയുമ്പോ നബുദ എന്ന് പറയുമ്പോലെ മാനക്ക് മാറ്റൊന്നും വരൂല എന്നാ പേവാണ്. ഫതവിച്ചിരിക്കേണ്ടോടത്ത് ഗസറോ ബൊമ്മാണ് ഉച്ചരിച്ചത്, അല്ലെങ്കിൽ ഗസറോ ബൊമ്മ ഉച്ചരിക്കേണ്ടോടത്ത് ഫത്തനാണ് ഉച്ചരിച്ചത്. ഇങ്ങനെയുള്ള മാറ്റമുണ്ട്, പക്ഷെ മാനക്ക് മാറ്റൊന്നും വരൂല. അങ്ങനെ വന്നാലോ അതുപോലെ അല്ല, അവനും എന്തന്നെ നിസ്കാരം ബാത്തിലാവൂല എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നോടത്ത് ഇയാക്ക നഅബുദ എന്ന് ഫത്ഹ് കൊണ്ടോതി. അതുകൊണ്ട് അർത്ഥം മാറുമൊന്നുമില്ല, പക്ഷേ ഖുർആനിൽ ഉള്ള ഹർക്കത്ത് തെറ്റിച്ചാണോ നോതിയെന്നത്ര. ലാക്കിനു ഇന്ദ അർത്ഥം മാറുന്ന മാറാത്ത ഹർക്കത്ത് പേഴ് ഉച്ചരിച്ചാൽ നിസ്കാരം പാത്തിനാവൂല. പക്ഷേ ഇന്ദ മനഃപൂർവമാണ് അങ്ങനെ ഹർക്കത്ത് തെറ്റിച്ച് ഉച്ചരിച്ചത് എങ്കിൽ ഹറൂമ, മനഃപൂർവ്വമാണെങ്കിൽ ആറാമാ നിസ്കാരം മാത്രമല്ല. കാരണം അർത്ഥം മാറാത്തത് കൊണ്ട് ഒരു അജ്നബിയായ അന്യ കലാമാണെന്ന് പറയാൻ പറ്റൂല. ഖുർആൻ തന്നെയാണ്, പക്ഷേ ഖുർആൻ ഓതണ്ട് രീതിയിൽ അല്പം പഴവ് വന്നു എന്നുള്ളൂ. അർത്ഥം മാറാത്തത് കൊണ്ട് അജ്നബിയായ ഒരു കലാമാവൂല, അതുകൊണ്ട് നിസ്കാരം പ്രാപ്തരാവൂല. പക്ഷേ ഖുർആനിൽ ഓതേണ്ട രീതിയിലല്ലാതെ ഖുർആനിൽ ഓതാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്നാണല്ലോ പറഞ്ഞ്.
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തജ്വീദ് അനുസരിച്ചാണ് ഓതി തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാം അങ്ങനെയാണ് ഓതിക്കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹി സ്വലാമിനെ അങ്ങനെയാണ് അറിയിച്ചു കൊടുത്തത്. അപ്പൊ ആ നിലയ്ക്ക് അത് ഓതാൻ പാടുള്ളൂ. അർത്ഥം മാറുന്നുണ്ടോ മാറുന്നില്ലേ എന്നൊന്നും നോക്കണ്ട, അങ്ങനെ ഓതാൻ പാടുള്ളൂ. ഖുർആനിൽ സ്ഥിരപ്പെട്ട തജ്വീദിന്റെ നിയമപ്രകാരം, ഖുർആന്റെ നിയമപ്രകാരമുള്ള ആ ഹർക്കത്തുകളെ പാടുള്ളൂ. അതിൽ നിന്നിട്ട് അർത്ഥം മാറുന്നതും മാറാത്തതും ഉണ്ടാവാം. മാറാത്തതാണെങ്കിൽ നിക്കാരം പാത്തിലാവില്ലെങ്കിലും മനഃപൂർവ്വമാണെങ്കിൽ ഹറാമാണ്. ഇല്ല അങ്ങനെയല്ല, അങ്ങനെ പേച്ച് പോയതാണെങ്കിലോ കുരിഹ, കറാഹത്താക്കപ്പെടുന്ന നിസ്കാരം പാത്രമാവുന്നു. അതൊന്ന് മടക്കി ശരിക്കും ഓതൽ സുന്നത്ത എന്നർത്ഥം. ഇനി വേറൊരു വിഷയം പറയാം, അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ. വവക്കാ ഖിലാഫുൻ, അഭിപ്രായത്യാംസം ഉണ്ടായിട്ടുണ്ട്. ബൈനൽ മുത്തഖദ്ദിമീന, നമ്മളുടെ ഇമാമിങ്ങളിൽപ്പെട്ട മുൻഗാമികളുടെയും മുത്താഖിറീന പിൻഗാമികളുടെയും ഇടയിൽ, നമ്മളെ ഷാഫി മദബുകാരായ ഇമാമിങ്ങൾ തന്നെ, ആ ഇമാമിങ്ങളിൽപ്പെട്ട ആദ്യകാലക്കാരായ ഇമാമിങ്ങളും പിൽക്കാലക്കാരായ ഇമാമിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തിന്? ഫീ അൽഹംദുലില്ലാഹി, നമ്മളെ മലയാളക്കാര അൽഹംദു ഹ ഉച്ചരിക്കേണ്ട അടുത്ത സ്ഥാനത്ത് ഹ ഉച്ചരിച്ചു. മുഹമ്മദ് എന്നൊക്കെ പറയുന്നുണ്ട്, മുഹമ്മദ് സാധാരണ നമ്മളെ ആൾക്കാരെ മുഹമ്മദ് എന്നാ പറയാ. കാരണം അറബിലല്ലേ ഹുസുവിന്റെ ഫർസുകൾ എന്നൊക്കെ പഠിപ്പിക്കുന്ന നല്ല ഒന്നാം നമ്പർ ഫിഖിന്റെയും അഖീദന്റെയും മുഴുവൻ കിതാബുകളും മലയാളത്തിൽ എഴുതിയിട്ട് ഹുസുവിന്റെ ഫർസുകൾ എന്ന് പറയുന്നത് പോലെ മുഹമ്മദ് എന്നാ. ഏ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ, അങ്ങനെ മുഹമ്മദ് എന്നതുപോലെ അൽഹംദു എന്ന് ഹാ കൊണ്ട് ഉച്ചരിക്കേണ്ട സ്ഥാനത്ത് അൽഹംദു എന്ന് ബിൽഹായ് ഹാ കൊണ്ട് ഉച്ചരിച്ചാൽ അവിടുത്തെ നിയമം എന്താണ്? ബാത്തിലാവോ ഇല്ലേ? ബാത്തിലാവോ ഇല്ലേ? അതുപോലെ തന്നെ വഫിൻ നുതുഖി ബിൽ ഖാഫിൽ മുതറദ്ദിദത്തി ബൈനഹാ വബൈനൽ ഖാഫി, ഖാഫിന്റെയും ഖാഫിന്റെയും ഇടയിൽ മധ്യമായി വരുന്ന മറ്റൊരു ഖാഫ് ഉണ്ട്, അതിനാണ് ഗ. എന്ന ഖാഫ് കൊണ്ട് പറയുന്നോടത്ത് ഖാഫല്ല ഖാഫു അല്ല, മറിച്ച് മറ്റേ ഉർദുക്കാരൻ ഗാ ഉണ്ടല്ലോ ആ ഗാന്റെ ശബ്ദത്തിൽ ഗുൽ അൻത ഗുൽ അൻതാൻ. ഇത് ജലഫത്തുൽ അറബ് എന്ന് പറയുന്ന ഈ ബതുക്കളായ ചില ആളുകൾ ഉപയോഗിക്കുന്ന ശൈലിയാണ്, ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ മുസ്തഖീം എന്ന് പറഞ്ഞോർത്ത് മുസ്തഖീം എന്നാണ്, മുസ്തഖീം ഗാന്റെ ഏകദേശം ശബ്ദത്തിൽ, കാഫു അല്ല കാഫു അല്ലാതെ അങ്ങനെ പറഞ്ഞാൽ സഹിയാവോ ഇല്ലേ എന്നതിൽ. എന്നാൽ ഈ അഭിപ്രായ വ്യത്യാസത്തിൽ ജസമ ഷൈഖുന ഫീ ഷർഹിൽ മിൻഹാജി, മഹാനായ ഇബ്നു ഹജർ ലൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ തുഹ്ഫത്തുൽ മുഹ്താജി എന്ന ഷർഹുൽ മിൻഹാജിൽ തീർത്തു പറയുന്നു, ബിൽ ബുത്തുലാനി ഫീഹിമാ, ഈ അൽഹംദു എന്ന് ഹാ ഉച്ചരിച്ച് ഹായിന് പകരം ഹാ ഉച്ചരിച്ച് പറഞ്ഞാലും ആഫിന്റെ പകരം ഗാ ശബ്ദത്തിൽ പറഞ്ഞാലും ബാത്തിലാണ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാവും, അല്ലെങ്കിൽ ആ കെലിമത്ത് ബാത്തിലാവും. അപ്പൊ പിന്നെ അത് ഫസ്ല് ദീർഘിക്കുന്നതിന് മുമ്പ് ശരിയായ നിനക്ക് മടക്കി ഓതണം, എന്നാ സഹിയാവും. മടക്കി ഓതിയിട്ടില്ല അങ്ങനെ തന്നെ റുക്കുവയ്ക്ക് പോയാൽ നിസ്കാരം തന്നെ ബാത്തിലാവും എന്ന് ഷെയ്ഖുന പറയുന്നു. പക്ഷെ ഇല്ലായും താഴ്ലി താല്ലുമു, പഠിക്കാൻ സാധിക്കാതെ വന്നാൽ ഒഴിച്ച്. ഒന്നിരിക്കൽ എന്താണ്, ഇവന് പ്രകൃതിപരമായി തന്നെ പഠിക്കാൻ കഴിയാത്ത ആളാണ്, അതല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെയുള്ള വിവരമുള്ള ആളുകളൊന്നും ഇല്ലാത്ത ഏതോ ഒറ്റപ്പെട്ട സ്ഥലത്ത് വന്നതാണ്, ഇപ്പൊ വന്ന് പഠിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കളാണതിന് മുമ്പ് പഠിക്കാൻ കഴിയൂല, അങ്ങനത്തെ അവസ്ഥയാണ്. അതാ ഇല്ലായും താഴ്ന്നറായി ഈ താല്യമോ, ശരിയായ നിനക്ക് പഠിക്കാൻ അവൻ അസാധ്യമായിരിക്കും. എപ്പോ കബല ഖുറൂജിൽ വഖ്തി, തീരെ കഴിയാതെ എന്നുള്ളതെന്നു ദുഹറായിന്, അപ്പൊ ദുഹർ സ്കരിക്കണം. ഫാത്തിഹ പഠിച്ചിട്ട് വേണം വെച്ചാൽ ഫാത്തിഹ മുഴുവൻ മഖ്റജിൽ നിന്നിട്ട് ഉച്ചരിച്ചുകൊണ്ട് ഫാത്തിഹ ഓതി പഠിച്ചിട്ട് വേണം ബഹുനിസ്കരിക്കാൻ വെച്ചാൽ ദുഹർ ഖളായി പോവും എന്ന് കണ്ടാൽ അവിടെ മഅദൂറാണ് എഴുതുന്നുണ്ട്, അവിടെ സഹിയാവും. ഇല്ലെങ്കിൽ അവന് പഠിക്കാൻ പോകാത്തത് കൊണ്ടാണ്,
അല്ലെങ്കിൽ അവൻ ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ പേച്ച് ഓതിയതാണ്. എന്താവും പാത്തിലാവും, കൽപ്പിച്ചുകൂട്ടി അറാമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിസ്കാരം തന്നെ പാത്രമോ ഇല്ലെങ്കിൽ ആ ജരിമത്ത് പാത്രമോ ശരിക്കും തിരുത്തിയോതണം. എന്നാൽ ലാക്കി അങ്ങനെയാണ് ഇബ്രാഹിം ലൈത്തമി തങ്ങൾ തൊഹഫയിൽ പറഞ്ഞതെങ്കിലും ജസ്മ ബിസ്സിഹത്തി സഹീഹാണ് എന്ന അഭിപ്രായത്തെ ഉറപ്പിച്ചു പറഞ്ഞ ആളാണ് ഫിസാനിയത്തി. പറഞ്ഞ ഈ ഗാഫുവല്ല കാഫു അല്ലാത്ത അതിന്റെ അടുക്ക് ഗാ ശബ്ദത്തിൽ പറഞ്ഞാല് അത് സഹിയാണ് എന്ന് ഷെയ്ഖു സക്കരിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖുൽ അങ്ങനെ ആ ഫീഹിമ ഫീഹിമ എന്ന് പറഞ്ഞ രണ്ടെണ്ണം പറഞ്ഞില്ലേ, അൽഹംദു പറഞ്ഞോടത്തും കാഫു പറഞ്ഞോടത്തും അതാ ഫീഹിമ. ഏ അൽഹംദു പറഞ്ഞോടത്തും അതുപോലെ തന്നെ മുസ്തഖീം പറഞ്ഞോടത്തും അതാ ഫീഹിമ. രണ്ടായാലും പാത്തിലാവൂന്ന് എന്ത് പാത്തിലാവും വിശദീകരിച്ച് നിങ്ങൾ കേട്ടില്ലേ, എന്ത് പാത്തിലാവും എന്ന് പറഞ്ഞാല് ശരിക്ക് ഇത് അർത്ഥം മാറുന്നതാണ്. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ നിസ്കാരം തന്നെ പാത്തിലാവും, അല്ലാതെയാണെങ്കിൽ ആ കെളിമത്ത് പാത്തിലാവും. ആ കെളിമത്ത് പാത്തിലായാൽ ഫസല് ദീർഘമാവുന്നതിന് മുമ്പ് ശരിയായ നിരക്ക് മടക്കി അവിടെ നിന്ന് ഓതി ബാക്കിയുള്ളത് പൂർത്തിയാക്കുകയോ, ഫസല് ദീർഘമായതിനു ശേഷമാണെങ്കിൽ തലക്കെന്ന് തന്നെ രണ്ടാമത് മടക്കി ഓതുകയോ ചെയ്യാതെ റുക്കുവിലേക്ക് പോയാൽ നിസ്കാരം തന്നെ പാത്തിലാവും. ഫീഹിമാന്ന് പറഞ്ഞാൽ രണ്ട് കെളിമത്ത് പറഞ്ഞില്ലേ, അൽഹംദു എന്ന് പറഞ്ഞിട്ടൊരു കെളിമത്തും മുസ്തഖീം എന്ന് പറഞ്ഞിട്ടൊരു കെളിമത്തും പറഞ്ഞില്ലേ, കാഫു മുത്തറദ്ദിദ അതാ ഫീഹിമ. അതേസമയത്ത് ജക്കരിയ അൻസാരി ഫീഹിമ പറഞ്ഞിട്ടില്ല, അൽഹംദുവിന്റെ കാര്യമല്ല പറയുന്നത്, മുസ്തഖീമിന്റെ കാര്യത്തിലാണ് ജക്കരിയ അൻസാരി തങ്ങൾ പറയുന്നത് സഹിയാവൂന്ന്. ജസ്മ ബിസ്സിഹത്തി മുസ്തഖീം എന്നൊരു വധു അറിയാണെങ്കിൽ സഹിയാവും. കാരണം എന്താണ്? അത് വേറൊരു ഹറഫല്ല. അവിടെ അതിന്റെ കാരണം അതാ, അൽഹംദു എന്ന് പറഞ്ഞിടത്ത് ഹാ മാറ്റി ഹാ ആയി സ്വന്തം മറ്റൊരു ഹറഫായി മാറി. അതേസമയത്ത് കാഫു അല്ല കാഫു അല്ലാത്ത ഗാ ശബ്ദത്തിൽ പറയുന്നവൻ രണ്ടാമതൊരു അക്ഷരം പറഞ്ഞതല്ല, പൂർണ്ണമായ സിഫത്ത് കൊടുക്കാതെ അക്ഷരം ഉച്ചരിച്ചതാണ്. അപ്പൊ ഹറഫ് ശരിയാണ്, പക്ഷെ അതിന്റെ സിഫത്തിൽ ചെറിയ മാറ്റേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് അവിടെ ചെയ്യാവും എന്ന് സക്കരിയ അൻസാരി പറഞ്ഞോ. രണ്ടാളും തമ്മിൽ വ്യത്യാസം. എന്നാ ഫില്ലൂല അൽഹംദു ഉച്ചരിച്ചോടത്ത് സഹിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അൽ ഖാളി. അതാ മുത്തഖദ്ദിമീങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ഖാളി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളും മഹാനായ ഇബ്നു റിഫഅത്ത് തങ്ങളും അവര് പറയുന്നത് സഹിയാവും. നമ്മൾ അബു റിഫഅത്ത് ഉസ്താദിന്റെ മാനത്തിയാണോ എന്നാരും വിചാരിക്കൊന്നും പണ്ടത്ത അബു റിഫഅത്ത് ഉസ്താദ് ഉണ്ടോ എന്ന ഒപ്പൊരു ദേശം കുറിച്ചോ കേട്ടാല് ഇബ്നു റിഫഅത്ത് നമ്മുടെ ഉസ്താദ് അബു റിഫഅത്ത് ആണ്, ഇത് ഇബ്നു റിഫഅത്ത് ആണ്, പേരക്കുട്ടിയെ ടീക്കാരം അഴ്സാരില്ല. ഏതായാലും മുത്തഖദ്ദിമീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഖാളി ഹുസൈൻ ഇബ്നു റിഫഅത്ത് തുടങ്ങിയവര് അൽഹംദു പറഞ്ഞാൽ തന്നെ സഹീഹാകും, കാരണം അത് പ്രയാസം സാധാരണക്കാർക്ക് ഉച്ചരിക്കാൻ പ്രയാസമുള്ളതായതോടുകൂടി ഒരു മഹ്റജിൽ നിന്നിട്ട് വരുന്ന അടുത്തടുത്ത മഹ്റജിൽ നിന്നിട്ട് വരുന്ന ഹറഫുകളാവുമ്പോൾ ഒന്ന് ഒന്നുമായിട്ട് ഇഷ്ടിബാഹ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് സാധാരണക്കാരനെ പറ്റിയിട്ട് നിസ്കാരം പാത്തിലാവുന്നൊന്നും പറയാനില്ല എന്ന അഭിപ്രായമാണ് ഖാളി ഹുസൈൻ തങ്ങളും ഇബ്നു റിഫഅത്തും പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഫത്വ കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ തൊഹഫന്റെ മസല കൊണ്ടിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രണ്ടും പാത്തിലാകും, മനഃപൂർവ്വം ശരിക്കുച്ചരിക്കാൻ കഴിയുന്നതോടുകൂടി മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം തന്നെ പാത്തിലാവും, അല്ലെങ്കിൽ ആ കെളിമത്ത് പാത്തിലാവും, തിരുത്തി ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം പാത്തിലാവും എന്ന് പറയാൻ അതാണ് ഫത്വ. കാരണം ഇബ്നു ഹജറുൽ ഹൈതമി തൊഹഫ പറഞ്ഞതാണ് പൈതമത്തമത്, മറ്റെങ്ങനെ ഹൗലുണ്ട് എന്ന് മാത്രം. ഇനി ശരിക്ക് ശ്രദ്ധോടുകൂടി ഓതാൻ കഴിയുന്ന ഒരാൾ ശ്രദ്ധില്ലാതെ ഓതിയാൽ അതല്ലെങ്കിൽ ശരിക്ക് ശ്രദ്ധോടുകൂടി ഓതാൻ അവന് കഴിയില്ല, പക്ഷെ പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ആളാണ്, പഠിക്കാൻ കഴിയും പക്ഷെ ഓൻ പഠിക്കാൻ പോകാതെ എങ്ങനെ ഏക്കെത്തു വന്ന് നടന്നതാ. തജ്വീദ് അറിയുന്ന ഉസ്താദന്മാരെ അടുത്ത് പോയിട്ട് പഠിക്കാൻ അവനോട് കയ്യായിയല്ല, ഓൻ പോവില്ല, അങ്ങനെ വീഴ്ച വരുത്തിയ ശരിക്കുച്ചരിക്കാൻ കഴിയാത്തവനോ അതല്ലെങ്കിൽ ശരിക്കാൻ ഉച്ചരിക്കാൻ കഴിവുള്ള ആള് ശ്രദ്ധക്കുറവ് കൊണ്ടിട്ട് ശ്രദ്ധില്ലാതാക്കുകയും ചെയ്ത് എന്തിനെ മുശദ്ദദൻ ശ്രദ്ധുള്ള ഒരു ഹറഫിന് ഫാത്തിഹയിലെ 16 ശ്രദ്ധകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ശ്രദ്ധുള്ള ഹറഫിനെ
ശരിക്കും ഓതാൻ കഴിയുന്ന ഒരാൾ ശ്രദ്ധില്ലാ തോന്നി, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്ന ഒരാൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ശ്രദ്ധില്ലാ തോന്നി, ഇതുപോലെ കാങ്കറ ആ ഒരാൾ ഓതിയതുപോലെ അൽ റഹ്മാനി അർ റഹ്മാനി എന്ന് പറയാനോർത്ത് അൽ റഹ്മാനി എന്ന് ഓതി, അപ്പൊ ശ്രദ്ധ പോയല്ലോ. ബിഫക്കിൽ ഇദ്ഗാമി ലാമിനെ റായിലേക്ക് ഉന്നത്തില്ലാത്ത ഇദ്ഗാമ ചെയ്യേണ്ടതാണ്. അർ റഹ്മാനി അർ റഹ്മാനി അർ റഹ്മാനി എന്ന് ഇദ്ഗാമ ചെയ്തിട്ട് മണിക്കാത് ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അവിടെ അൽ റഹ്മാനി എന്ന്. അവിടെ ഹർഫ് മുഴുവൻ ഉണ്ടല്ലോ എന്ന് പറയണ്ട. ഏ ശംസിയായ ഹർഫ് ആവുന്ന റായിന്റെ അടുത്ത് ലാമ് വന്നപ്പോ അവിടെ ആ ലാമിന്റെ ശബ്ദം വേറിട്ടുച്ചരിക്കാതെ റായിലേക്ക് ചേർത്ത് ശബ്ദാക്കി ഇദ്ഗാം ചെയ്യണം എന്നാണല്ലോ നിയമം. അർ റഹ്മാനി അവിടെ ഫുൾ ഹർഫില്ലേ എന്ന് ചോദിക്കണ്ട, ശബ്ദ ഒരു ഹർഫായി പരിഗണിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലാമ ഉച്ചരിച്ചിന് റാ ഉച്ചരിച്ചിന് പിന്നെ എന്തിന്റെ കുറവാണ് എന്നാ ചോദ്യം, ശബ്ദിന്റെ കുറവാണ് എന്ന്. ശബ്ദ എന്ന് പറഞ്ഞാൽ രണ്ടുകൂടി കൂടിയതല്ലേ, അതെ അതൊരു പ്രത്യേക സിഫത്താണ്, അത് ഒരു അക്ഷരയിച്ചുണ്ടു, ആ ഒരു അക്ഷരം നഷ്ടപ്പെടും എന്ന്. ഇങ്ങനെ ശ്രദ്ധോടുകൂടി ഓതാൻ കഴിയുന്ന ഒരാള് ശ്രദ്ധയില്ലാതെ ഓതി, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്ന ഒരാള് പഠിക്കാത്തതിന്റെ പേരിൽ ശ്രദ്ധയില്ലാതെ ഓതി. എന്നാൽ ബത്തലത്തു സ്വലാത്തുഹു നിസ്കാരം തന്നെ ബാത്തിലായി പോവും. ഇൻ താമ്മദ കൽപ്പിച്ചുകൂട്ടി ചൊല്ലിയതും വലിമ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും ആണെങ്കിൽ ഇത് ഹറാമാണെന്ന് അറിയും ചെയ്യ, ശരിക്കും ഓതാൻ കഴിഞ്ഞിട്ട് മനഃപൂർവ്വം തെറ്റി ചോദ്യതും ആണ് എങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാവും. വയ്യില്ല ഒരു പക്ഷേ മനഃപൂർവ്വമല്ല പഴച്ച് പോയതാണ്, അതല്ലെങ്കിൽ അത് തെറ്റാണെന്നോ അറിയാത്തൊരു സാധുവാണ് എങ്കിൽ ഫഖറാ തൂരി തിരുത്തൽ കരിമത്തി ആ കരിമത്തിന്റെ ഓത്ത് വാത്തിലാണ്, അപ്പൊ പിന്നെന്ത് വേണം, ഇടവേള ദീർഘിക്കുന്നതിന് മുമ്പാണെങ്കിൽ ആ കരിമത്ത് ശരിക്കും ഓതിയിട്ട് ബാക്കിയുള്ളത് ഓതി തീർത്താ മതി, ഇടവേള ദീർഘിക്കുന്നതിന് അതിന്റെ ശേഷമാണെങ്കിൽ ഫാത്തിഹ ആദ്യം മുതൽ ഓതണം, എന്നാ നിസ്കാരം ചെയ്യ, അത് രണ്ടും ചെയ്യാതെ അടുത്ത റുക്കുഅയിലേക്ക് പോയാലോ നിസ്കാരം ബാത്തില. ഇനി നേരെ വലോ ഹഫഫ ഇയ്യാക ഇയ്യാക എന്നത് നമ്മളെ കീച്ചീരി ഭാഷയിൽ ഇജ്ജാക്ക എന്ന് പറയാനും പാടില്ല, പറ്റങ്ങട്ട് പരിഷ്കരിച്ചാൽ ഇയ്യാക്ക എന്ന് പറഞ്ഞു. ഏയ് നമ്മളെ കീച്ചീരി ഭാഷ വരണ്ടെന്നുള്ള ആൾക്ക് ഇജ്ജാക്ക ആണ്ടാന്ന് എഴുതിയാണ്ട് ഒരാൾ എന്താക്കി നല്ലോണാണ് നന്നാക്കി അതിന്റെ മമ്മൂട്ടിനെ കുളിപ്പിച്ചേക്കാക്കി നന്നാക്കിയിട്ടാണ് പറ്റിയാണ് ഇല്ലാതായി. ഇയ്യാക്കായി എങ്ങനെ ആമിതൻ മനഃപൂർവ്വം ഓന് ഇയ്യാക്ക എന്ന് ഓതാൻ അറിയ എന്നിട്ട് മനഃപൂർവ്വം എന്ത് പറഞ്ഞതാണ് ഇയ്യാക്ക പറഞ്ഞു. ആലിമൻ മാനാഹു ഈ ഇയ്യാക്ക എന്നതിന്റെ മാന ശരിക്കും ഓൻ അറിയ, ഇയ്യയും ഇയ്യയും തമ്മിലുള്ള വ്യത്യാസം അറിയാന്നർത്ഥം. ശരിക്ക് നമ്മൾ ഫാത്തിഹയിലുള്ളത് ഇയ്യ ആണ്, അതേസമയത്ത് ഇയ്യ എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട് ശ്രദ്ധയില്ലാത്തയാളുടെ ഐമക്ക് ഈ കാ കൂട്ടുകയാണ് ഹിതാബിന്റെ ക, അപ്പൊ ഇയ്യാക്ക എന്ന് പറയേണ്ട അടുത്ത് ഇയ്യാക്ക എന്ന് പറഞ്ഞു ആന അറിഞ്ഞുകൊണ്ടാണെങ്കിൽ കഫറ നിക്കാരം ബാത്തിലായി കണ്ട് കുത്തിരിക്കല്ല, ഇനി രണ്ടാമത് പൊന്നാനി പോയി തുപ്പിടണം എന്ന് മനസ്സിലായില്ലേ, പൊന്നാനി പോയിട്ട് തുപ്പിടണം അരൂരെ, രണ്ടാമത് പുതുമുസ്ലിം അയച്ച് പോരണം, തന്നെയല്ല ഷഹാദത്ത് കലിമയും കഫാറത്തിന്റെ കലിമയും ചൊല്ലേണ്ടി വരും അതാണ്. കാരണം എന്താ അന്നഹു ഈ ഇയ എന്നത് ഇയ എന്നത് ശംസി സൂര്യപ്രകാശമാണ്, ശംസിയാത്തരീക്കത്തുകാരെ ജാതി കൂടുന്നു. ഏ ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നിനക്ക് മാത്രം നിന്നോട് മാത്രം എന്നൊക്കെ അർത്ഥം വരുന്ന സ്ഥാനത്ത് ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ ഏ സൂര്യപ്രകാശമേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്തെടുക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അവിടെ മാത്രം എന്നർത്ഥം പറയണോ ഉസ്താദേ എന്ന് പരിഷ്കാരം ഉണ്ടാവും ആലൂരിനും വീശിയിരിക്കും ഒക്കെ, മാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി മാണ്ടെങ്കിൽ പറയണ്ട, തഹ്സീസാണ് എന്ന് പറഞ്ഞോലും ഉണ്ട്, അല്ല തഹ്സീസല്ല
അവിടെ ഹസർ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞവരുമുണ്ട്. കണ്ടറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതിപ്പോ സാധാരണക്കാർക്ക് അത്ര വിഷയമുള്ള വിഷയമൊന്നുമല്ല. ഇപ്പോ അപ്പോ വേറെ പന്ത്രണ്ടുകാർ പറഞ്ഞിരുന്നു അങ്ങനെ പയച്ചാ മാത്രം പോരാ, ആ വിശ്വാസത്തോടുകൂടിയും കൂടി ആൺപിളേ കാഫറാവുള്ളൂ എന്നാ, ഇല്ലെങ്കിൽ ബാത്തൂരാവും എന്നുള്ളത് ഉറപ്പു. വയ്യില്ല അങ്ങനെ ഇല്ലെങ്കിൽ നല്ല അർത്ഥം അറിയില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാതെ പറ്റിപ്പോയതാണെങ്കിൽ സംഗതി മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യം അബദ്ധത്തിൽ വന്നതായതുകൊണ്ട് സജ്ജതനി സെവി സെവിന് വേണ്ടി സുജൂദ് ചെയ്യേണ്ടതാണ്. ഇനി നേരത്തെ പറഞ്ഞ നേരം മേറ്റം വരൂ ശബ്ദത, ഒരാൾ ശബ്ദൂട്ടി ഓതി മുഹഫഫൻ ശബ്ദില്ലാത്ത ഒരു ഹർഫിനെ, ശബ്ദില്ലാതെ ഓതേണ്ട ഒരു ഹർഫിനെ ഒരാൾ ശബ്ദൂട്ടിയിട്ടാണ് ഓതി. ഏ എന്നാലോ ൊരു ശബ്ദാണ് വെച്ചു കൊടുത്തു, അവിടെ ശബ്ദമില്ലല്ലോ അവിടെ വെച്ചു കൊടുത്തു. സംഗതി സഹിയാവുമൊക്കെ ചെയ്യും, പക്ഷേ അഹമ്മദുഹു നിസ്കാരം സഹിയാവുമെങ്കിലും മനഃപൂർവ്വം അങ്ങനെ ചെയ്യൽ ഹറാമാണ്. കാരണം ഖുർആനിൽ ഇല്ലാത്തൊരു രീതി ഉണ്ടാക്കുകയാണല്ലോ ഒരു സുഹൃത്ത്, അത് വേണ്ടാന്ന്. പക്ഷെ അവിടെ മാനിയൊന്നും മാറൂല. ഏതുപോലെ ഹറാമാണെന്ന് വഖഫത്തിൽ ലത്തീഫത്തിൻ, ലഘുവായ ഒരു വഖഫ് ഹറാമാകുന്നത് പോലെ എവിടെ ബൈനസീനി വത്തായി, താലിന്റെയും സീനിന്റെയും മധ്യേ, എവിടെയുള്ള താൽ സീന്, മിൻ നസ്തഈൻ നസ്തഈൻ വേറെ നസ്തഈൻ, അതായത് സീൻ ഉച്ചരിച്ചിട്ട് താ ഉച്ചരിക്കണതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് നിർത്തുക. നിസ്കാരം ബാത്തിലാവുന്നില്ലെങ്കിലും മനഃപൂർവ്വം ചെയ്യൽ ഹറാമാണ്. കാരണം വസ്ല് ചെയ്യേണ്ടതിനെ ഫസ്ല് ചെയ്യലും ഫസ്ല് ചെയ്യേണ്ടതിനെ വസ്ല് ചെയ്യലും രണ്ടും ഖുർആന്റെ നിയമത്തിനെതിരാണ്. ഇവിടെ ചേർത്തോതേണ്ടതിനെ മുറിച്ചോതിയത് നിയമപ്രകാരം തെറ്റാണ്, പുതിയൊരു അർത്ഥമൊന്നും അതിനില്ലെങ്കിലും തെറ്റാണ്. ഖുർആനിൽ നിന്നിട്ട് റിവായത്ത് വന്ന രീതിയിലല്ലാതെ ഖുർആൻ ഓതാൻ പാടില്ല എന്നതുകൊണ്ട് അത് ഹറാമാ. എന്നാൽ പ്രത്യേകിച്ചൊരു പുതിയ അർത്ഥം വരുന്നില്ല എന്നതുകൊണ്ട് ബാത്തിലാകുന്ന പ്രശ്നമൊന്നും വരൂല. അപ്പോ ശബ്ദില്ലാത്തൊരു ഹർഫിന് ശബ്ദ് കൊടുക്കുകയോ അതുപോലെ തന്നെ നസ്തഈൻ എന്നതിലെ സീനിന്റെയും താഴിന്റെ ഇടയിൽ ഒരു ചെറിയ നിർത്തൽ വരികയോ ചെയ്താൽ ബാത്തിലാവില്ലെങ്കിൽ പോലും അത് ഹറാമാണ്. എന്താ ഈ ശരി അവിടെ ഇഞ്ഞൊരു പിന്നെ ഇല്ല അസദ് അലി സവി ആക്കെ പോയി കഴിഞ്ഞു ഇല്ലേ കിസിരി എന്തിനാ ഇസ്കാലാ അവിടെ ഇസ്കാലൊന്നും ഉണ്ടാകാനൊത്തില്ല. നീ ഇസ്കാലില്ലെങ്കിൽ കിതാബ് ഓതിട്ട് ഇനി വേണമെങ്കിൽ പിന്നെ ചോദിച്ചോളൂ. അവിടെ ഒന്നിപ്പോ ഒരു ഇസ്കാലിന്റെ മസാല ഞാൻ കാണുന്നില്ല. ഇനി മുവാലാത്ത അതിന് സമയമുണ്ടോ? നമ്മൾ ഓതുന്ന സമയം 5 മിനിറ്റും കൂടിയേ ഉള്ളൂ സാധാരണ. അത് പറഞ്ഞാട് തീരുവോന്ന് തോന്നുന്നില്ല. കൊറേ ഉണ്ട് അവിടെ നോട്ടെ. നമുക്കിത് പരീക്ഷയ്ക്ക് വേണ്ടി സിലബസ് പൂർത്തിയാക്കാനുള്ള ഓർത്തൊന്നും അല്ലല്ലോ ആരൂരേ. അപ്പൊ അതുകൊണ്ടേ 5 മിനിറ്റ് ബാക്കിയുണ്ടെങ്കിലും മുവാലാത്തക്കഞ്ഞ് ഇൻഷാല്ലാ റബ്ബ് കൂട്ടിയെങ്കിൽ നാളെ ഓതാ. ഇന്നിപ്പോ ആ ഓതിയോണ്ട് പൊരുത്തപ്പെടാം. കാരണം എന്താ വെച്ചാലേ അത് തുടങ്ങണതിന് കുഴപ്പമുണ്ടായിട്ടല്ല, അടുത്ത സ്ഥലത്ത് എത്തണമെങ്കിൽ കുറെ പോകാണ്ട് അതിനുള്ള സമയമില്ല. കോട്ടെ, ഇനി കുറച്ച് നോക്കുക. സൂര്യ ആദ്യം തന്നെ മുന്നിലുണ്ട്, എന്തോ ഇസ്കാല് കുടുങ്ങി കാണുന്നു. ആയിക്കോട്ടെ, കുറച്ചു നേരം അങ്ങനെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ സംശയങ്ങളൊക്കെ ഉള്ളതെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് പോകാം. അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. പേവോ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല പുറത്തുതരട്ടെ. ഉസ്താദന്മാരെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണർത്തിത്തരണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും.